നമസ്കാരം. കഴിഞ്ഞ ദിവസം ഇറാൻ ഇസ്രായേലിലേക്ക് നടത്തിയ ആക്രമണത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിട്ട് ഇസ്രായേൽ സൈന്യം. ഇസ്രായേൽ എന്താണ് പ്രധാനമായും ഇറാൻ ലക്ഷ്യമിട്ടിരുന്നത് എന്നും ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. ഇസ്രായേൽ ഈയിടെ അമേരിക്കയിൽ നിന്ന് 25 F-35 ഇനത്തിൽപ്പെട്ട യുദ്ധവിമാനങ്ങൾ വാങ്ങിയിരുന്നു. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ തന്നെ F-35 എന്ന് പറയുന്ന ആ യുദ്ധവിമാനം ഏറ്റവും നൂതനമായ സാങ്കേതിക സംവിധാനങ്ങളുള്ള ഒന്നാണ്. ഇവ കൈവശമുണ്ടായിരിക്കുക എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ച് അങ്ങേയറ്റം വളരെ ശക്തമായ അല്ലെങ്കിൽ അവർക്ക് ഒരു ആത്മധൈര്യം പകരുന്ന ഒന്നാണ് ഈ വിമാനം കൈവശമുള്ളത്. അതുകൊണ്ട് തന്നെ ഈ F-35 ഇനത്തിൽപ്പെട്ട വിമാനങ്ങളെ മൊത്തമായി തകർക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഇറാൻ ലക്ഷ്യമിട്ടത് എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇവ സൂക്ഷിച്ചിരിക്കുന്ന എയർബേസിന് നേരെയാണ് ഇവർ പ്രധാനമായും ആക്രമണം നടത്തിയത്. ദക്ഷിണ ഇസ്രായേലിലുള്ള നെവാറ്റിം വ്യോമസേന താവളത്തിന് നേർക്കാണ് ഇറാൻ പ്രധാനമായും മിസൈലുകളും ഡ്രോണുകളും എല്ലാം തന്നെ തൊടുത്തുവിട്ടത്. 170 ഡ്രോണുകളും 30 ക്രൂയിസ് മിസൈലുകളും 120 ബാലിസ്റ്റിക് മിസൈലുകളുമാണ് ഇവർ ഇസ്രായേലിലേക്ക് അയച്ചത്. ഇവർ അയച്ച ഡ്രോണുകളും ക്രൂയിസ് മിസൈലുകളും എല്ലാം തന്നെ ഇസ്രായേൽ സൈന്യം തകർത്ത് തരിപ്പണമാക്കിയിരുന്നു. മാത്രവുമല്ല, ഇക്കാര്യത്തിൽ ഇസ്രായേലിനെ സഹായിക്കുന്നതിന് വേണ്ടി അമേരിക്കയും ബ്രിട്ടനും ജോർദാനും ഫ്രാൻസും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ വ്യോമസേനയും സജ്ജമായിരുന്നു. പല ബാലിസ്റ്റിക് മിസൈലുകളും 10 മിനിറ്റ് കൊണ്ടാണ് ഇസ്രായേലിലേക്ക് കടന്നു കയറിയത്. എന്നാൽ ഇവയെല്ലാം തന്നെ തകർത്ത് തരിപ്പണമാക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും നേരത്തെ തന്നെ ഇസ്രായേൽ സജ്ജമാക്കിയിരുന്നതുകൊണ്ട് ഇസ്രായേൽ യാതൊരു തരത്തിലുള്ള ആളപായമുണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു പെൺകുട്ടിക്ക് പരിക്കേറ്റത് ഒഴിച്ചാൽ മറ്റ് ആൾനാശമോ അല്ലെങ്കിൽ ആർക്കെങ്കിലും പരിക്കേൽക്കോ ഒന്നും തന്നെ ചെയ്തിട്ടുമില്ല. ഇസ്രായേലിൻ്റെ ആരോ എയർ ഡിഫൻസ് സംവിധാനമാണ് ആ ഇത്തരത്തിലുള്ള ഈ ഇറാൻ്റെ ആക്രമണങ്ങളെല്ലാം തന്നെ ചെറുത്തു നിൽക്കുന്നതിൽ ഇസ്രായേലിനെ ഏറെ സഹായിച്ചത്. ഇസ്രായേലിൻ്റെ ആരോ 3 സംവിധാനം എതിരാളികളുടെ മിസൈലുകളെ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ, അതായത് തങ്ങളുടെ അതിർത്തിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ തകർക്കാൻ കെൽപ്പുള്ള സംവിധാനമാണ്. അതേസമയം ചില മിസൈലുകൾ നെവാറ്റിം വ്യോമസേന താവളത്തിന് നേരിയ കേടുപാടുകൾ വരുത്തി വെച്ചു എങ്കിലും അവിടെയും ആളപായമോ അതല്ലെങ്കിൽ ഈ വിമാനങ്ങൾക്ക് എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയോ ചെയ്തില്ല എന്നുള്ളതാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമായ കാര്യം. ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുകയാണെങ്കിൽ എല്ലാവിധ സഹായങ്ങളും ഇസ്രായേലിന് നൽകുമെന്ന് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ബ്രിട്ടനും ഫ്രാൻസും എല്ലാം തന്നെ ഇക്കാര്യത്തിൽ ഇസ്രായേലിനൊപ്പമായിരുന്നു. ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന ആക്രമണത്തോട് പൂർണ്ണമായി യോജിക്കാൻ ഈ രാജ്യങ്ങൾക്ക് കഴിയില്ല എങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഇറാൻ നടത്തുകയാണെങ്കിൽ ശക്തമായ തോതിൽ തന്നെ അവന് തിരിച്ചടി നൽകാൻ ഈ രാജ്യങ്ങൾ തയ്യാറാണെന്ന് നേരത്തെ തന്നെ ഇസ്രായേലിനെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഒരുപക്ഷെ ഇത്തരത്തിൽ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നത് കൊണ്ടാകാം ഇറാൻ യുദ്ധം നിർത്തിവച്ചിരിക്കുന്നതായി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നെവാറ്റിം വ്യോമസേന താവളത്തിലേക്ക് ഇറാൻ അയച്ച മിസൈലുകളുടെയും ഇസ്രായേൽ സൈന്യം അവ തകർക്കുന്നതിൻ്റെയൊക്കെ തന്നെ ദൃശ്യങ്ങൾ ഇസ്രായേൽ സൈന്യം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്.